നമസ്കാരം. തൃക്കാക്കരയിൽ അട്ടിമറി വിജയമുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ. ഒ രാജഗോപാലിന് ശേഷം നിയമസഭയിലെത്തുന്ന എൻ ഡി എ അംഗം താനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ അടിയൊഴുക്കുണ്ടാകുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. രാധാകൃഷ്ണന് മണ്ഡലത്തിൽ വോട്ടില്ല, ബൂത്തുകളിൽ പര്യടനം നടത്തുകയാണ്. ആകെ 42,000 വോട്ടുകളാണുള്ളത്. മഞ്ഞക്കുറ്റി പാവപ്പെട്ടവന്റെ അടുക്കൽ അടിച്ചപ്പോൾ 10,000 വോട്ട് പോയി. അതാണ് സ്ഥിതി. പിണറായി വിജയന്റെ വി ഡി സതീശന്റെ വാട്ടർലൂ ആകും തൃക്കാക്കര. ഞാൻ അത്ഭുതമുണ്ടാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതേസമയം ബൂത്ത് പരിസരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് രാധാകൃഷ്ണനോട് പോലീസ് വ്യക്തമാക്കി. ഇതേ തുടർന്ന് നേരിയ വാക്കേറ്റവും ഉണ്ടായി. ലയോള എൽ പി സ്കൂളിലെ ബൂത്തിലെത്തിയ എ എൻ രാധാകൃഷ്ണൻ ഇതിന് സമീപത്ത് വച്ച് മാധ്യമങ്ങളെ കണ്ടതോടെയാണ് പോലീസ് ഇടപെട്ടത്. പുറത്തു വച്ചേ മാധ്യമങ്ങളെ കാണാൻ പാടുള്ളൂ എന്ന് പോലീസ് പറയുകയും ചെയ്തു. ഇതോടെ തർക്കമാവുകയും ചെയ്തു. തർക്കം മൂത്തപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കേസെടുത്തോ എന്നായി സ്ഥാനാർത്ഥി. ലയോള എൽ പി സ്കൂളിലെ ബൂത്തിലാണ് എ എൻ രാധാകൃഷ്ണൻ ആദ്യം എത്തിയത്. എറണാകുളം മണ്ഡലത്തിലെ വോട്ടറാണ് അദ്ദേഹം. ബൂത്തിന് 200 മീറ്ററെങ്കിലും അകലത്തെ മാധ്യമങ്ങളെയും ക്യാമറകളെയും അനുവദിക്കാനാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനാകുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ബൂത്തിന് തൊട്ടടുത്ത് അനുവദിക്കാനാകില്ല എന്നായിരുന്നു പോലീസ് നിലപാട്. നഗരമണ്ഡലമായ തൃക്കാക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20-20 10% വോട്ട് പിടിച്ചു വന്നത് ശ്രദ്ധേയമാണ്. ബി ജെ പിക്കും സമാനമായ വോട്ട് ശതമാനം തന്നെ നേടാനായുള്ളൂ. അതിനാൽ 2020 പോയ വോട്ടുകൾ എങ്ങനെയെങ്കിലും സ്വന്തം പാളയത്തിലെത്തിക്കാനാകുമോ എന്നതാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഇരട്ടനീതി ഉയർത്തിയ അന്തിമഘട്ടത്തിൽ പി സി ജോർജിനെ ഇറക്കി ബി ജെ പി നടത്തിയ പ്രചാര വോട്ടുകൾ എങ്ങനെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും ഒരേപോലെ ആശങ്കയുണ്ട്. അതേസമയം രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് 5.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ തൃക്കാക്കരയിൽ പോളിംഗ് ശതമാനം 40% പിന്നിട്ടു. മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഇപ്പോഴും ക്യൂ ദൃശ്യമായ സാഹചര്യത്തിൽ ആകെ പോളിംഗ് 75% പിന്നിടും എന്ന പ്രതീക്ഷയിലാണ് എല്ലാ പാർട്ടികളും. അതുപോലെ തന്നെ അവിടെ നിന്നും പുറത്തു വരുന്ന മറ്റൊരു വാർത്തയാണ് തൃക്കാക്കരയിൽ മദ്യപിച്ച് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ പ്രിസൈഡിംഗ് ഓഫീസർ പിടിയിൽ. മറോഡി ചുവട് സെന്റ് ജോർജ് സ്കൂളിലെ പ്രിസൈഡിംഗ് ഓഫീസർ വർഗീസ് പി ആണ് പിടിയിലായത്. വർഗീസിന് പകരം മറ്റൊരു പ്രിസൈഡിംഗ് ഓഫീസറെ ബൂത്തിൽ നിയോഗിക്കുകയും ചെയ്തു. മറോഡി ചുവട്ടിലെ 23 നമ്പർ ബൂത്താണ് സെന്റ് ജോർജ് സ്കൂൾ. തെരഞ്ഞെടുപ്പിനിടെയാണ് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായതായി പരാതി ഉണ്ടായത്. എൽ ഡി എഫ് ബൂത്ത് ഏജന്റ് രംഗത്ത് വരികയായിരുന്നു. ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പിനിടെയാണ് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന പരാതിയുമായി എൽ ഡി എഫ് ബൂത്ത് ഏജന്റ് രംഗത്ത് വന്നത്. ഇതേ തുടർന്ന് ആയിരുന്നു ഇദ്ദേഹത്തെ മാറ്റിയത്. വർഗീസിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.